ആധുനിക സമൂഹത്തിന് കയ്യെത്താവുന്നതിലും അപ്പുറത്താണ് അതിന്റെ വിശദീകരണം എന്നുള്ളത് ഒരു ഗവേഷണാത്മകമായ പഠനത്തിലൂടെ വ്യക്തമാക്കുന്നതാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പോ കോസ്മോളജി ഏറ്റവും വികസിച്ച് നമ്മളെ കൊണ്ട് എത്തിച്ചു നിൽക്കുന്നത്, ഭൗതിക ശാസ്ത്രം നമ്മളെ കൊണ്ട് എത്തിച്ചു നിൽക്കുന്നത് ഒരു തിയറിയിലാണ്, ബിഗ് ബാങ് തിയറി, മഹാസ്ഫോടന സിദ്ധാന്തം. ഈ മഹാസ്ഫോടന സിദ്ധാന്തം ഭൗതിക ശാസ്ത്രത്തിൽ ഒട്ടും പ്രാവീണ്യമില്ലാത്ത ഞാൻ അതിനെപ്പറ്റി അധികം സംസാരിക്കുന്നില്ല. പക്ഷെ എൻ്റെ യുക്തിബോധം ഒരൊറ്റ കാര്യം ഈ ശാസ്ത്രത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സമയം ആരംഭിച്ചത് ഈ മഹാവിസ്ഫോടനത്തിൽ നിന്നാണ്. അവർ പറയുന്നു സമയത്തിൻ്റെ ആരംഭം ഈ മഹാവിസ്ഫോടനം മുതലാണ് സമയം ആരംഭിച്ചതെന്നും, അതിനുശേഷം 300 ചില്ലാനും 400 ചില്ലാനും കോടി വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ പരിണാമമാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് ആധാരം. അപ്പൊ നമ്മൾ സാമാന്യമായൊരു യുക്തിബോധത്തോടുകൂടി അവരോട് ചോദിക്കുന്നു, ഈ മഹാവിസ്ഫോടനം എന്താണ് വിസ്ഫോടനം നടത്തിയത്? അപ്പൊ അവര് നമ്മളോട് പറയുന്നു, ധാരാളം കണികകൾ ചേർന്നിട്ടുള്ള ഒരു മഹത്തായൊരു പിണ്ഡം അത് പൊട്ടിത്തെറിക്കുകയും, അപ്പൊ അതിനു മുമ്പ് സമയമില്ല, അതിന്റെ മുമ്പ് സ്പേസ് ഇല്ല, ഒന്നുമില്ല, ആദ്യമായിട്ടൊരു പൊട്ടൽ ഉണ്ടായത്. അപ്പൊ ഈ ഒരു മഹാസ്ഫോടനം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മഹാഗോളം എവിടെ നിന്നു എന്നോ അതെങ്ങനെ നിർമ്മിതമായി എന്നോ വിശദീകരിക്കാൻ ഈ കോസ്മോളജിക്ക് സാധിച്ചിട്ടില്ല. അവിടെ ഇന്നും ക്വാണ്ടം ഫിസിക്സ് കൈ മലർത്തി നമ്മളോട് പറയും അന്വേഷിക്കാം. ഇവിടെ നമ്മൾക്ക് ഈ യുക്തിബോധത്തോടു കൂടിയുള്ള 6 വ്യക്തികൾ പിപ്പലാദിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെ ഉണ്ടായി, വളരെ യുക്തിഭദ്രമായിട്ട് ചോദിക്കുന്നു, എങ്ങനെ ഉണ്ടായി? യാതൊരു സംശയമില്ലാതെ പിപ്പലാദിന് ഉത്തരം നൽകും, എങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ രൂപീകരണം എന്നുള്ളതിൽ പിപ്പലാദ മഹർഷിയുടെ വ്യക്തമായ ഉത്തരം നമുക്ക് പ്രശ്നോപനിഷത്തിൽ വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും സംശയരഹിതമായിട്ടും മനസ്സിലാവും. അവിടെ ആചാര്യൻ പറയുന്നു, അതിൻ്റെ വിഷയങ്ങളെ വിശദീകരിക്കാൻ സമയത്തിൻ്റെ ദൗർലഭ്യം കാരണം ഞാൻ ശ്രമിക്കുന്നില്ല. തപസ്തത്വ മിഥുനം ഉത്പാദയതേ രയിം ച പ്രാണം ച ഇതി ഏതോ മേ ബഹുദാ പ്രജാഹ കരിഷ്യേത ഇതി. ഇതാണ് ഞാൻ ഇവിടെ ടോപ്പിക്കായിട്ട് ജ്യോതിഷത്തിലേക്ക് വേണ്ടിക്കൊണ്ട് ഈ ഉപനിഷത്തിലെ ഈ 2 പദങ്ങളെ. രയിം ച പ്രാണം ച, രയി പ്രാണൻ എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഇന്ന് ഭൗതിക സമ്പ്രദായത്തിൽ നമ്മളതിനെ പറയുമ്പോൾ ഊർജവും ദ്രവ്യവും, അവിടെ പ്രാണൻ എന്ന് വെച്ചാൽ ഊർജമാണ്, രയി എന്ന് വെച്ചാൽ ദ്രവ്യമായിട്ടും നമുക്ക് സങ്കല്പിക്കാം. അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൽ രയിയാണ് നമ്മളുടെ അതിൽ ഒരുപ്പെട്ടി വിഷയങ്ങളിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ ഗോളശാസ്ത്രത്തെ അഥവാ ഗണിത സ്കന്ധത്തെ വിശദീകരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ലോകം മുഴുവനും ഉപയോഗിക്കുന്ന കലണ്ടർ എന്ന് പറയുന്ന വ്യവസ്ഥ ഏറ്റവും വിപുലമായിട്ടും ഇന്ന് ലോകം മുഴുവനും സാർവത്രികമായിട്ട് അംഗീകരിച്ച കലണ്ടർ എന്ന വ്യവസ്ഥ, അതിലെ ഇന്നത്തെ ദിവസം, ഇന്ന് നമ്മൾ ശനിയാഴ്ച നിൽക്കുന്നു, ലോകം മുഴുവനും ശനിയാഴ്ചയാണ്, ഒരു സംശയവും ഇല്ലാർക്കും. യുക്തിവാദികളും ഭൗതികവാദികളും എല്ലാ രാഷ്ട്രക്കാരും ഇന്ന് ശനിയാഴ്ചയാണ്. എന്തുകൊണ്ട് ഇന്ന് ശനിയാഴ്ച? എന്തുകൊണ്ട് ഇതിലൊരു ശനി എന്ന് പറയുന്ന ഒരു ശബ്ദം വന്നു? സാറ്റർഡേ ആണല്ലോ സാറ്റർഡേ, ശാസ്ത്രത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന, പൊതുവായിട്ട് അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം സാറ്റർഡേ ആയി അഥവാ ശനിയുടെ വാരമായി? ശ്രദ്ധിക്കേണ്ടതാണ്, അത് പണ്ട് മുതൽ അങ്ങനെ വിളിച്ചു വരുന്നത് കൊണ്ട് ഞങ്ങളും വിളിക്കുന്നു അല്ല. ജ്യോതിശാസ്ത്രത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദിവസത്തിന്റെ അധികാരി കൃത്യമായിട്ടും ശനിയാണെന്നും, ആ ശനി ഇന്നത്തെ അധികാരിയാവാനുള്ള കാരണം ദിവസത്തിൽ ഓരോ ദിവസത്തിലും
സൂര്യ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഉണ്ടാവുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രഹങ്ങളുടെ അപേക്ഷയെ ജ്യോതിശാസ്ത്രം ഹോര കാലഹോര എന്ന് പറയുന്ന രൂപത്തിൽ അവതരിപ്പിച്ചു. ഒരു ദിവസം ഉദയസമയത്ത് ഏത് കാലഹോരയാണോ ഉദിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായിരിക്കും ആ വാരം. ഇന്ന് ശനിയുടെ കാലഹോരയാണ് ഉദിച്ചത്. ഇത് അവരോട് പറയണമെങ്കിൽ കേൾക്കാനുള്ള യുക്തിഭദ്രമായൊരു മനസ്സ് വേണം, ഒരു ബുദ്ധി വേണം. സാധ്യമല്ല. കാരണം ജ്യോതിശാസ്ത്രത്തിൽ അതേപോലെ തന്നെ ഈ 360 ഡിഗ്രിയിൽ നിൽക്കുന്ന അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്ര കൂട്ടങ്ങളുടെ ലക്ഷോപലക്ഷം നക്ഷത്ര കൂട്ടങ്ങളുടെ ഭാഗങ്ങളിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ദിവസമാണ് ഒരു നക്ഷത്രമായിട്ട് വരുന്നത്. ഇന്നിപ്പം മകം നക്ഷത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രക്കൂട്ടം ഇന്നലെയും മെനിയാന്നും അല്ല അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ആ നക്ഷത്ര സമൂഹത്തിൻ്റെ അടുത്തേക്ക് ആ കൃത്യമായ സർക്കിളിലേക്ക് ചന്ദ്രൻ പ്രവേശിക്കുന്ന സമയം ഭൂമിവാസികൾക്ക് ആ നക്ഷത്രത്തിൻ്റെ ഗുണത്തെ പ്രത്യേകമായിട്ട് കിട്ടുന്നു. ഇതാരുടെ കാര്യമാണ്? ചന്ദ്രൻ്റെ പ്രയോജനമാണ്. അപ്പോൾ ഇവിടെ വൈദികമായിട്ട് തന്ത്രശാസ്ത്രവും വേദശാസ്ത്രവും നമ്മളോട് പറയും ചന്ദ്രൻ രയിയാണ്. അങ്ങനെയാണ് ഈ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂട്ടങ്ങളെ കൃത്യമായിട്ടും 27 ഭാഗങ്ങളായിട്ട് 27 ഗണങ്ങളായിട്ട് ഭാഗിക്കുന്നതുകൊണ്ട് ആ ഓരോ ഭാഗങ്ങളിലെയും 2.5 നക്ഷത്രം വീതം പരിണമിച്ച് രാശി എന്നാണ് ഞങ്ങൾ പറയുന്ന ഭാഷ. 12 രാശികളാണ്. രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമലയാളം എന്താ? കൂട്ടം എന്നാണ്. എന്തിൻ്റെ കൂട്ടം? അത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അത് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. അനന്തകോടി നക്ഷത്രങ്ങളുടെ കൂട്ടമായിട്ടുള്ള മേടരാശിയിൽ അശ്വതി നക്ഷത്രത്തെ ആചാര്യന്മാർ നോക്കി ഭരണി കാർത്തികയുടെ കാൽഭാഗവും ചേർത്ത് ആ ഒരു ഏറിയയെ മേടരാശി എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ഏറിയയെ മേടരാശി എന്ന് പറയുന്നത് മാത്രമല്ല, അതിന് മേഷ സമാനമായ ഒരു ജീവിയെ ഇവിടെ കാണിക്കുകയും അതിൻ്റെ പ്രതീകാത്മകമായിട്ട് പാരസ്പരികമായിട്ട് മേടരാശിയും ഈ ഇവിടെ ജീവിക്കുന്ന ആടുവർഗങ്ങളും മാൻവർഗങ്ങൾ വരെയുള്ള എല്ലാ ചതുഷ്പാത്തുക്കളെയും ഒരേ സ്വഭാവത്തിൽ നിൽക്കുന്നു നിർത്തിക്കൊണ്ട് ശേഷാഹ സ്വനാമ സദൃശാഹ സ്വചരാഹ എന്നും പറഞ്ഞു അതിനെ വിശദീകരിക്കുന്നു ഗ്രന്ഥങ്ങളിൽ. അപ്പം ഇവിടെ എങ്ങനെയാണ് ഇത് തമ്മിൽ പാരസ്പരികമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളതിന് ഏറ്റവും ചെറുതായിട്ട് ഒരൊറ്റ ഉദാഹരണം. കാരണം വിശദമായിട്ടും ജ്യോതിശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്ന ബൗദ്ധികമായിട്ടുള്ള തലത്തിൽ മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. ഏറ്റവും ചുരുക്കത്തിൽ ഞാനൊരു കാര്യം പറയാം. ഈ രണ്ട് വിഷയങ്ങളെ അതിൽ സ്പഷ്ടീകരിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ ഇന്ന് ഈ 27 നക്ഷത്രങ്ങളെയും ഓരോ നക്ഷത്രങ്ങൾക്കും 60 നാഴിക വിനാഴിക കണക്കിൽ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കാര്യം ഞാൻ അത് ഇപ്പൊ തൊട്ട് മുമ്പ് ഞാൻ ശ്രീരാമാനന്ദനോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് ഗഹനമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വേദി നമ്മൾക്ക് ഈ CNN കെയർ ഓഫിലോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ കെയർ ഓഫിൽ നമ്മൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുന്നു. കാരണം വൈദ്യശാസ്ത്രം അഥവാ ഇന്നത്തെ മോഡേൺ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രമായാലും ഏതാണ്ട് നമ്മളോട് പറയുന്നു 72,000 അഥവാ 72 ലക്ഷക്കണക്കിനുള്ള നാഡീ സമൂഹമാണ് മനുഷ്യ ശരീരത്തിൽ എന്ന് പറയുന്നു. അതിൽ പ്രധാന നാഡികളും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപനാഡികളും ആയിട്ടുണ്ടാവുന്ന ഈ ലക്ഷോപലക്ഷം നാഡികളുടെ കണക്കിനെ സംബന്ധിച്ചുണ്ടാവുന്ന വ്യക്തമായ രൂപീകരണം
ഈ 72 ഇൻടു 60 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നാണെന്ന് മനസ്സിലാവുന്ന സമയത്ത് ഈ നക്ഷത്ര സമൂഹവും മനുഷ്യ ശരീരവും തമ്മിലുള്ള പാരസ്പരികമായ ബന്ധം എത്ര അധികമാണ് എന്ന് അതിൽ നിന്ന് വ്യക്തമാവുന്നതാണ് ഇത്ര പൂർണ്ണമായിട്ടും നമ്മൾക്ക് വ്യക്തമായിട്ടുണ്ടാവുന്ന അനുപൂരകമായിട്ടുള്ള ഈ വിഷയത്തെ വേദം വിളിച്ചു കാലപുരുഷൻ എന്ന് ഭഗവത്ഗീതയിലെ ഭഗവാൻ വിശ്വരൂപ ദർശനം കഴിഞ്ഞിട്ട് അർജുനൻ ചോദിക്കുന്നുണ്ട് ആരാണ് നീ ഭഗവാനെ ആരാണെന്ന് ഞാൻ ഈ കാണുന്ന ഈ മഹാ മായയായിട്ട് കാണുന്ന ഈ വിശ്വം എങ്ങനെയാണ് ഞാൻ അങ്ങയെ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ വളരെ സംശയരഹിതമായിട്ട് പറയുന്നു കാലോസ്മി ഞാനാണ് കാലം ആ കാലപുരുഷന് ശിരസ്സു മേടരാശി മുതൽ മീനം രാശി പാദങ്ങളായി കൊണ്ടുണ്ടാവുന്ന ഒരു വ്യക്തമായ രൂപം സർവതരത്തിലുണ്ടാവുന്ന പ്രകൃതിയിലെ സർവചരാചരങ്ങളും അടങ്ങുന്ന ഈ കാലപുരുഷന്റെ രൂപം ആ രൂപത്തെ വ്യക്തമായിട്ട് വ്യാഖ്യാനിച്ചു ജ്യോതിശാസ്ത്രം അവിടെ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും വെളുത്തപക്ഷമെന്നും കറുത്തപക്ഷമെന്നും രാത്രി എന്നും പകൽ എന്നും ഈ രയി പ്രാണൻ എന്നീ പറയുന്ന അവസ്ഥകളെ എവിടെ എവിടെയെല്ലാണോ നമ്മൾക്ക് ദർശനം വേണ്ടത് അവിടെ എവിടെയെല്ലാം രണ്ടായിട്ട് കാണുന്നു ആ അവസ്ഥ തന്നെ സ്ത്രീ എന്നും പുരുഷനും എന്നുള്ള രണ്ട് വിഷയങ്ങളായിട്ട് സൃഷ്ടിയുടെ പരമോന്നതമായ രഹസ്യമായ വിഷയം അതിലേക്ക് പറയുകയും ചെയ്യുന്നു നമുക്ക് യാതൊരു സംശയവുമില്ല ആധുനികമായിട്ടുള്ള ഈ വിഷയത്തെ സംബന്ധിച്ച് അവിടെ ഗണിതശാസ്ത്രത്തെ നമ്മൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പ്രകൃതി സജ്ജമായിട്ടുണ്ടാവുന്ന ഗണിത വിഷയങ്ങളെ മൊത്തം ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പ്രയോജനമാണ് ഈ പ്രയോജനത്തിൽ ആദ്യത്തെ ഫലകമാണ് അഥവാ ആദ്യത്തെ വിഷയമാണ് സംഹിത എന്ന് പറയും സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഖഗോളങ്ങളുടെ ചലനം പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് ഖഗോളങ്ങൾ ഗോളങ്ങൾ എന്ന് പറയാറില്ല ഗ്രഹങ്ങൾ എന്നാണ് പറയാറ് ഇതിപ്പോൾ വളരെ വിമർശിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോളങ്ങൾ എന്നുള്ള അർത്ഥമല്ല പ്ലാനറ്റ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന് അർത്ഥം ഗ്രഹങ്ങൾ എന്ന് പറയുന്നു എന്നല്ലാതെ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ്സ് അല്ല ഗ്രഹിക്കാൻ കഴിയുന്നത് എന്താണോ അതാണ് ഗ്രഹം ഇവിടെ ആധുനിക ശാസ്ത്രം ഗ്രഹിക്കാൻ സാധിക്കുന്നതായിട്ട് ഗ്രഹസ്ഥിതിയിൽ നമ്മൾ എഴുതുന്ന രാഹു കേതുക്കളെ പോലും ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹങ്ങളാണ് സൂര്യൻ നക്ഷത്രമാണെന്നുള്ള വ്യക്തമായ ബോധത്തോടുകൂടെ അതിനെയും ഗ്രഹമായിട്ടാണ് ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്ന് വ്യക്തമായിട്ടും അറിയാവുന്ന ഋഷീശ്വരന്മാര് ചന്ദ്രനെയും ഗ്രഹമായിട്ടാണ് എടുത്തത് അപ്പൊ ഇവര് ഞാൻ അവസാന വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ പ്രധാന വിഷയം ഇവരെല്ലാം ഗ്രഹങ്ങളാണ് പ്ലാനറ്റ്സ് അല്ല നമ്മൾക്ക് ഗ്രഹിക്കാൻ എന്തിനെ ഗ്രഹിക്കാൻ അത് നമുക്ക് പറയാം അപ്പോ ഇവർ ഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഒരൊറ്റ വിഷയം കൂടെ ആ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ ഈ രാഹു കേതു എന്ന് പറയുന്ന ഞാൻ ഒരു ഒരു വെല്ലുവിളിയെ പോലെ പറയുന്ന ഒരു വിഷയമാണത് രാഹു കേതു എന്ന് പറയുന്ന ഒരു വിഷയം ഗ്രഹണം എന്ന് പറയുന്ന സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്ന ഒരു പ്രതിഭാസം ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെയൊന്ന് ഒരു വിഷയം ഇല്ലായിരുന്നുവെങ്കിൽ ആധുനിക ഭൗതിക ശാസ്ത്രം നിഷേധിക്കുമായിരുന്നു കാരണം അവർക്ക് കണ്ടതേ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഒരു വെല്ലുവിളി പോലെ പറയുന്നത് ജ്യോതിഷത്തിൽ അത് മാത്രമല്ല ഗ്രഹമായിട്ടുള്ളത് രാഹുകേതുക്കൾ എന്ന് പറയുന്ന രണ്ട് നോട്ട്സ് മാത്രമല്ല നമ്മൾക്ക് ഗ്രഹമായിട്ടുള്ളത് ജീവന്റെ ഉപാദാനമായ വിഷയമായിട്ടുള്ള ഗുളികൻ എന്ന് പറയുന്ന ഒരു വിഷയവും കൂടെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ട് അതേപോലെ ഓരോ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളായിട്ട് പറയപ്പെടുന്ന ഭ്രമണപഥത്തിൽ സ്വാധീനം ഉൾക്കൊള്ളുന്നതായ വ്യത്യസ്തങ്ങളായ യമകണ്ഡകൻ മുതലായിട്ടുള്ള അനവധി സാധനങ്ങളെയും ഇനിയും ഭൗതികശാസ്ത്രം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായും ഒരു
ഒരു കാരണം രാഹുകേതുക്കൾ ഗ്രഹമാണ് ഞങ്ങൾക്ക് ഗ്രഹം തന്നെയാണ് പക്ഷേ ആധുനിക ശാസ്ത്രം അത് രണ്ട് ഛായകളാണ് എന്ന് പറയുന്നതുകൊണ്ട് അതിനെ അനുഭവിക്കുന്നത് ഗ്രഹണ സമയത്തായതുകൊണ്ട് മാത്രം ഉൾക്കൊള്ളുന്നു ഇവിടെയാണ് സംഹിത എന്ന വിഷയം ഇതിൻ്റെ ഫലഭാഗമായിട്ട് എന്തുകൊണ്ട് ഗ്രഹണം മുതലായിട്ടുണ്ടാവുന്ന വിഷയം മാത്രമല്ല സാധാരണ ജീവിതത്തിൽ വരുന്ന വേലിയേറ്റം വേലിയിറക്കം മുതലായിട്ടുണ്ടാവുന്ന വിഷയങ്ങൾക്ക് വരെ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരമാണ് കാരണം എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കെ ആ ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ട് ഏതേത് പ്രദേശങ്ങൾ പുഷ്ടിപ്പെടുന്നുവോ ജനപുഷ്ടിക്ഷയം ഏതേത് പ്രദേശങ്ങളിൽ വൃഷ്ടി ഏറ്റവും കൂടുതൽ മഴ കൂടുന്നുണ്ടോ വൃഷ്ടിക്ഷയം ഉണ്ടാവുന്നു മഴ കുറയുന്നുണ്ടോ വൃഷ്ടി ദുരഗതിരംഗാതി സകല വസ്തുവിനാം സകല ജീവശാസ്ത്രങ്ങളെ ജീവലോകത്തിൻ്റെ സർവ്വതരത്തിലുള്ള വിഷയങ്ങളെയും കേതുൽക്കാദീനാം വാ ഇത്തരത്തിലുള്ള നിമിത്തങ്ങളെയും ഉൾക്കൊള്ളിച്ച് പഠനം നടത്തിയതാ അതിൻ്റെ ആ പഠന വിഷയമാണ് സംഹിത ഈ സംഹിതാ വിഷയവും നമ്മളുടെ വിഷയമല്ല എങ്കിലും ഒറ്റ വാക്ക് മാത്രം അതിനെപ്പറ്റി പറയട്ടെ ഉത്രാട നക്ഷത്രത്തിൽ ശനിയുടെ സഞ്ചാരം തുടങ്ങിയ കാലഘട്ടം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചൊവ്വ ശനിയുമായിട്ട് ചേർന്ന കാലഘട്ടം ഈ ഭൗതിക ശാസ്ത്രം മുഴുവനും മൊത്തം വാതിലടച്ചിരുന്നു